ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു സാനു ഫുഡ് കോൾ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അരിപ്പൊടി വെച്ചിട്ട് എന്ത് ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത്. കുറച്ച് പാലും അരിപ്പൊടിയും മാത്രം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വിരുന്നാരൊക്കെ വരുമ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, വറുത്തിട്ടുള്ള അരിപ്പൊടിയായിരുന്നു. ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊരു പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരിപ്പൊടി പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു അര പാക്കറ്റ് പാല് കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു പാക്കറ്റ് കൊണ്ട് നമുക്കൊരു ഒരു നാല് ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടെന്നുള്ളതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പാലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അരിപ്പൊടിയുടെ അളവും കൂട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതാ അതൊക്കെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ആദ്യം ഫ്ലെയിം നല്ല തീ കൂട്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് അടുക്കി പിടിക്കാതെ വേണം നോക്കാൻ. അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഷെയ്ക്കോ അല്ലെങ്കിൽ നല്ലൊരു ഡ്രിങ്കായിട്ടോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ആ ഏലക്കായുടെ കുരുവാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാനില എസൻസ് ഇല്ലാത്തവർക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു ഏലക്കായുടെ കുരു കാണിക്കുന്നത്. അപ്പോൾ വാനില എസൻസ് ചേർക്കുന്ന സമയത്താണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതാ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർക്കുന്ന സമയത്താണ് ഇത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ ഇതാ നമ്മുടെ ആ ഒരു ബാറ്റർ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ മിൽക്ക് മെയ്ഡ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്തെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. പക്ഷേ ഞാൻ ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലൊരു ഡ്രിങ്ക് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഇതാ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് സംഭവങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ സംഭവങ്ങൾ ചേർക്കാനുണ്ട്. ഞാനൊരു ഭംഗിക്കും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കസ്കസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റി ആയിരുന്നു കുടിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു.